അസ്സലാമു അലൈക്കും മൻസൂർ ഭായേ. ആ യൂസഫാണ്. ആ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മടവൂർ അവലിൻ്റെ പിന്നെ ജനലിക്ക് പെരടെ ബാക്കിലേ ജിബ്രീൽ അലൈഹിസ്സലാം മീക്കായിൽ അലൈഹിസ്സലാം വന്ന് നിൽക്കണേ ഇങ്ങനെ. പിന്നെ അപ്പോൾ അവിടെ ഉള്ള ഇയാളെ കാണാൻ ചെന്ന ആൾക്കാരോട് അയാളെടുത്ത് അല്ല അമ്പലത്ത് പോയിട്ടും സ്വർഗം ചോദിക്കാനാണ് പറഞ്ഞത്. മീക്കായിൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലെ കട്ടിൽമ ഇങ്ങനെ കിടക്കാണ്. കട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശൈഖുനെ പറഞ്ഞു വാലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വാലൈക്കും അസ്സലാം നമ്മൾ പള്ളിക്കാട്ടേക്ക് സലാം പറയുന്നത് അസ്സലാം വലൈക്കും അങ്ങോട്ട് പറയലുള്ളത് ഇപ്പൊ വാലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത് വല്ല പിടുത്തം ഒരു പിടുത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡിക്ക് ചെരുക്ക് വരണല്ലോ അപ്പുറത്തെ സൈഡിക്ക് വീടിന്റെ അപ്പുറത്തെ സൈഡിക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളണ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു വീണ് പിന്നീട് പോകാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുന്നു. അപ്പൊ ശൈഖുനെ വീണ്ടും പറയുന്നുണ്ട് അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയും നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും എല്ലാവരും പോകുന്നു. ഓ ആര് പോയാൽ ഈ മൂലക്കെത്തി അവിടെ കഴിഞ്ഞു പോകും അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിഞ്ഞു. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുനെ വാലൈക്കും അസ്സലാം അവർ പോയി എന്ന് പറയും. അപ്പൊ ഇയാള് ചോദിച്ചു ആരെ പോയി അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു ഇയാള് ഒരു പാടു ജായിലില്ല ഇയാൾക്ക് എന്തോ ചോദിക്കല്ലോ നമ്മളെ വൈദ്യ അയാൾ ചോദിച്ചാൽ അതിപ്പോ ആരൊക്കെ പട്ടാളക്കാരെ അറിഞ്ഞാല്. അപ്പൊ ശൈഖുനെ പറഞ്ഞത് ജിബ്രീലും മീക്കായിലുമായിരുന്നു. അപ്പൊ ഈ മോലയമാരി ഇങ്ങനെ പറഞ്ഞാല് ഇവര് എന്താ ജിബ്രീൽ അലൈഹിസ്സലാം മീക്കായിൽ അലൈഹിസ്സലാം ഒക്കെ പറ്റി എന്താ പോലെ നിലവാരം നിലപാട് പോട്ടെ നിലവാരം കണ്ടോലെ വാർക്കോർത്ത് വൈക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനൊക്കെ പണി. മീക്കായിൽ അലൈഹിസ്സലാമിനൊക്കെ ഇവലെ വടക്കോർത്ത് ജനലൊക്കെ പോയി ഇങ്ങനെ നിക്കലാ പണി. അപ്പൊ ഇവലൊക്കെ നിലവാരം നോക്കണം. ഇവല് ജിബ്രീല് ഈ ജിബ്രീലിനെയും മീക്കായിലിനൊക്കെ ഇവര് മനസ്സിലാക്കിയ അപ്പൊ എത്രത്തോളം ഉണ്ട് തലേക്കെട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് മുഖം താടിയൊക്കെ വെച്ചിട്ട് കണ്ടാത്തോളം മൂലയരാന്ന് നോണയും പറഞ്ഞിക്കണ്ടേ. ഇങ്ങനെ പറയുന്ന മൂലയന്മാരെ പിന്നെ സമസ്ത നിലപാട് പറയണ്ടേ ഇത് ഞങ്ങൾ വിട്ട മൂലയന്മാരല്ല അതുകൊണ്ട് ഇവൾക്ക് സ്റ്റേജ് ഒരുക്കണ്ടെന്ന് പറയണ്ടേ. നാട്ടിൽ നടന്നു കണ്ട് പിരിവുണ്ടാക്കി കണ്ട് ഇവൾക്ക് ലൈറ്റും കറണ്ടും പിന്നെ സ്റ്റേജും മൈക്കും ഒപ്പിച്ച് കണ്ട് നാട്ടിലെ കായ്ക്ക് ഈ അതി നോണയും പറഞ്ഞു കണ്ട് കുത്തിറക്കണേ. സമസ്ത പ്രഖ്യാപനം നടത്തണം അതെ എന്ത് സമസ്ത ഇത് ലോകം കാക്കണ് മടവുര ജിബിരിയിലും മീക്കായിലൊക്കെ ഇവലെ വടക്കുറത്ത് നിൽക്കാൻ മാത്രമേ ഉള്ളൂ. മടവൂര് അവലിയാണോ അല്ല എനിക്കറിയില്ല അതിന് എന്തായാലും വേണ്ടിയില്ല അത് അയാളെ അയാളെ വാടായി. പക്ഷെ ഇവള് ഈ ജിബ്രീൽ അലൈഹിസ്സലാം മീക്കായിൽ അലൈഹിസ്സലാം ഒക്കെ ഇപ്പോഴിങ്ങനെ നാട്ടിലൊക്കെ ഓരോരുത്തരെ വടക്കോർത്ത് എന്തൊക്കെയാ പണി എന്തൊരു കശ യാതൊരു അള്ളാഹാനെ പേടി എവിടെ ഇപ്പൊ മാധ്യമം ഇറങ്ങിയാൽ ഇവലെ നേരാക്കുക അതോ മറ്റുള്ളവരെ നേരാക്കുക. മാധ്യമം ഇറങ്ങിയിട്ട് ആദ്യം ഇപ്പൊ നമ്മളെ ഈ സമുദായത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരും പണി എന്തൊരു കഷ്ടാണ് ആകെ നാശമായി. ഒരു സമസ്ത പറയണ്ടേ നമ്മളിപ്പോ ഇത് എന്താ ഉസ്താദ് എങ്ങനെ വായിച്ചാ ആ ചില രാജ മുജാഹിദാൻ മുജാഹിദ മുസ്ലിം ഉള്ള പോലൊന്നും മുസ്ലിം അല്ലേ. അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാം ചില മോലയന്മാർ പറയാം ചില മോലയന്മാർ പറയുകയാണെങ്കിൽ ആ മോലയന്മാരെ വിളിച്ച് പറയണം നിങ്ങളിങ്ങനെ പ്രസംഗിച്ചരുത് ഇങ്ങനെ ഓരോ പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞ പുറത്തോടെ വർത്തമാനങ്ങൾ പറയരുത് എന്ന് മോല പറഞ്ഞു കൊടുക്കണ്ടേ. അത് കേൾക്കണം ചെയ്യും പറയണ്ടേ നമ്മളെ സംഘടന ഒഴിവാക്കിക്കണം ഇനി ഇനി മോലയന്മാരെ. അതുകൊണ്ട് അവർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കരുതെന്ന് പറയണോ എന്തെങ്കിലും നിലപാട് വേണ്ടേ. മാധ്യമം ഇവനെ നന്നാക്കുക അതോ ഞാൻ ആരെ നന്നാക്കുക എനിക്കൊന്നും മനസ്സിലാക്കും. കാരണം പറ്റപ്പെട്ട ലോകം കാക്കണം മടവൂർ സൈക്കാണ് ഇതൊക്കെയാണ് പറയുന്നത്. പൊന്നര മനസ്സിലാക്കുക കേൾക്കാൻ വേണ്ടി തലക്ക് ചൂടായിട്ട് എന്താ പറയണ്ടേ നമ്മളെ സൂക്ഷ്മത കൈവിട ഉണ്ടാക്കിയിട്ട് പറയുകയാണ് കേൾക്കാൻ വെച്ചാ ജിബിരിയിലും മീക്കായിലും ഒക്കെ ഇവലെ വടക്കുറത്ത് നിൽക്കുകയാണല്ലോ ഇവലെ ജിബിരിയിലും മീക്കായിലും ആരാന്നറിയോ ശരി എന്നാ അസ്സലാമു അലൈക്കും. ആ മൻസൂർ വീഡിയോ ചെയ്യണ്ടെങ്കിൽ
ഞാൻ ഈ പറഞ്ഞ വോയിസും കൂടി ഒന്നും പുറത്തു ഇട്ട് വെച്ചൊരു കുഴപ്പമില്ല. ഒന്ന് കേൾക്കേണ്ട ആൾക്കാർ, ഞാൻ ഒരു എ പി കാരനാണ്, ഇതേറെ മാറിയിട്ടില്ല. ഇവരെ ഈ മടവൂരിനെ കൊണ്ട് കുറെ ആൾക്കാർ ഈ മുജാഹിദ്ക്കും ജമാഅത്തുക്കും ഒക്കെ പോവാ. ഇങ്ങനെ കേട്ട ആൾക്കാർ ഇതിൽ നിൽക്കോ? അവൻ്റെ ഞാൻ വിട്ട് പറഞ്ഞ വോയിസും കൂടി പിന്നെ കേൾക്കിച്ചിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ സമയം വരെ ഇപ്പോൾ എ പി കാരനാ. ഇത് ഈ ക്വാളിറ്റി പോയാൽ ലോകം തന്നെ നോക്കണമൊക്കെ മടവൂരം തന്നെയാണ്.